ബോബി നല്ല ടേസ്റ്റ് ഉണ്ട്. നീ ഇത് കൊടുത്തിട്ട് മാധവനോട് എന്താ പറയാൻ പോണേ? ചേച്ചി സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാണെന്ന്. അയ്യടാ, നിനക്കല്ല മാധവനാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ചേച്ചി. ഇല്ല, രാവിലെ പോയതാ. എപ്പോഴും അതും അറിയില്ല. എന്റെ അനിയത്തിയ. എന്താ പേര്? രാധ. आइए आइए बैठिए. उस काम का क्या हुआ? सब ठीक हो गया. माल आज रात आएगा. उस लड़की के बारे में जो कहा था. हमारा केरल का एजेंट वासु के पास एक लड़की है. अच्छी लड़की है? बहुत सुंदर है. वेरी गुड. അവക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാം. ബിൽക്കുൽ. നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ആ പയ്യന്റെ വീടുമല്ല അറിഞ്ഞോ? അവന്റെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു, പക്ഷെ ഇതുവരെ അവൻ അവിടെ എത്തിയിട്ടില്ല. ഒരിക്കലും അവൻ വീട്ടിൽ തിരിച്ചെത്തരുത്. ഇവിടുന്ന് മാറിയതിനു ശേഷം മനസ്സമാധാനത്തോടുകൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയില്ല. ആരൊക്കെ നിങ്ങൾ കാണാറില്ലല്ലോ. ഞാൻ ഇവിടുന്ന് രണ്ടു ദിവസം മാറിയല്ലേ. എന്നാ മിഠായി തിന്ന്. നിനക്ക് തറ മിഠായി. രാജേന്ദ്രൻ എന്തറ? ആ ലക്ഷ്മി എന്നാട്ടാ അടി. അങ്ങനെ കണ്ടാ ഈ ഏലയ്ക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കത് അറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറി കാത്തത്. അപ്പടാ എന്ത് കഷ്ടം നോക്ക്. എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ നീന്തവിടെ. ഹാ, നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പോയിന്റ്മെന്റ് തരുന്ന പോലെ സർക്കാർ ആശുപത്രിയാ. എന്താ എന്താ ആശാനെ? ഇതെന്ത് കോലാശാനെ? ആശാന ആകെ ക്ഷീണിച്ച് ഉറക്കം മാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്റെ വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. എന്താടി ഒരു നാറ്റം? അതാണോ ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം എന്ന് പറഞ്ഞത് സൂക്ഷിക്കുന്നേ? മുഴുവൻ ഉറുമ്പും പാറ്റിയ അവസാനം നാറ്റം കാരണം ആരെ വഴിക്ക് വരാണ്ടാവും. അയ്യോ, ഓ പൊള്ളി തീ. കേട്ടാത്തി എന്തോന്ന്? ഇപ്പൊ തരാം. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ കാടി തട്ടിയോ. സുഗുണം മരുന്നുണ്ട്. ആ കളഞ്ഞോ. നീ ആ പഴക്കൊല എടുത്തു തൂക്കു പോ. Oh, Lord.
അരക്കുറ്റി പൊട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് എടുത്തു കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ, ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടെ ഇത് നമ്മുടെ സരസ്വ അല്ലേ? സരസ്വേ, ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാ. യു കുഞ്ഞീഷ്ണൻ എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ സരസ്വേ, ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ. ആന എന്ന് ചവിട്ടി. അത് സരസ്വിന്റെ ആളാ. എന്താ പറ്റി? അതൊന്നും വീണതാ. ഹൈ, അതും ആനപ്പുറത്തുന്ന. അല്ലേ അടങ്ങി ഒതുങ്ങി കിടക്കാൻ പറഞ്ഞത്? ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ ചേട്ടൻ കുടിക്കാൻ ഫ്രൂട്ടി? ഓടാ പട്ടി. ചേച്ചി വേണ്ട, ഇവിടെ ഇവിടെ. ചേട്ടന് ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നത്. ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവൻ പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ.